ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൻലോസ് ആൻഡി മോട്ടോർ സൈക്കിൾ ഗാരേജ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ കുറേ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ പുതിയതായിട്ട് പോയി വീഡിയോ ഇടാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, പത്തനംതിട്ടയിൽ നിന്നൊരു 3 വണ്ടി വന്നതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയപ്പോൾ, അത് മാത്രമല്ല ഞങ്ങൾക്ക് ചെന്നൈയിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയും റീസ്റ്റോറേഷൻ ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ കുറച്ച് ബിസി ആയപ്പോഴാണ് വരാത്തത്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വണ്ടി ഏതാണെന്ന് കാണാം. സുസുക്കി ഷാവലിനാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കിടക്കുന്ന ഒരു വണ്ടിയാണ്. 1996 TVS സുസുക്കിയും കൂടെ ചേർന്ന് ഇറക്കിയ വണ്ടിയാണ് ഷാവലിൻ. സുസുക്കി ഇറക്കിയ വണ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എൻജിൻ കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് ഷാവലിൻ. അത് മാത്രമല്ല, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗിയർ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 5-സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 1996 മുതൽ 2000 വരെയായിരുന്നു ഈ വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. സുസുക്കിയുടെ മറ്റ് വണ്ടികളായ ഷാമുറായി, അത് മാത്രമല്ല ഷൗഗൺ, ഇവ രണ്ടും ഈ ഒരു വണ്ടിയുടെ കൂടെ ബോഡി പാനൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും സിമിലാരിറ്റി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടാങ്ക്, സൈഡ് കവറ്, പിന്നെ ടെയില്, ഇവയ്ക്കെല്ലാമാണ് ഭയങ്കര സിമിലാരിറ്റി. അത് മാത്രമല്ല ടയറും, ഇവയ്ക്ക് ഇത്രയും ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും എൻജിൻ സൈഡ്, മീറ്റർ, ഹെഡ്ലൈറ്റ്, സൈലൻസറ്, ഇലക്ട്രോണിക്സ് ഇവയിലെല്ലാം ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഈ വണ്ടി 3 കളർ വേരിയൻറ്റിലാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്, ബ്ലാക്ക്, ബ്ലൂ ആൻഡ് മെറൂൺ. ഇതിൽ വരുന്ന ഗ്രാഫിക് ഷെയ്ഡ് വരുന്നത് വന്നിട്ട് ഓറഞ്ചും പിങ്കും ഷെയ്ഡിലായിരിക്കും ഇതെപ്പോഴും ഇറങ്ങാറുള്ളത്. 2000 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. വേറൊന്നും കൊണ്ടല്ല, എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് റീസൺ ആവുന്നു എന്നതായിരുന്നു ഇതിൻ്റെ കാരണം. അപ്പോഴത്തേക്കും ഇതിന് വേറൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് വന്നിട്ട് GP എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വന്നിട്ട് ആ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും സൈലൻസറിൽ വന്നിട്ട് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു സൈലൻസർ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻജിനിൽ വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഫോർ സ്ട്രോക്ക് വണ്ടികളിൽ കാണുന്ന കണക്ക് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും 1, 2, 3, 4 എന്ന രീതിയിൽ മീറ്ററിൽ കാണിക്കുന്ന രീതിയിൽ ഉള്ള ഒരു മീറ്റർ ഘടിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് വണ്ടികളെ ഇറങ്ങിയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഈ വണ്ടിനെ കുറിച്ച് ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ സൈനിങ് ഓഫ്.